കൊല്ലവർഷം 1200 ചിങ്ങമാസം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത്. കാർത്തിക നക്ഷത്രം, കാർത്തിക കാലി ഗുണദോഷ സമിശ്രവും കാർത്തിക മുക്കാലി ഗുണദോഷങ്ങളിൽ ഗുണാധിക്യം കൂടുതലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തി, ഉന്നതമായ വിജയം. അതായത് വിദ്യാർത്ഥികളാണെങ്കിലും അല്ലാത്തവർക്കും എന്ത് കാര്യത്തിലും ഏർപ്പെട്ട ഉന്നതമായ ഒരു വിജയം ഇവർക്കുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കേസുകളിൽ വിജയം, എന്തെങ്കിലും തരത്തിൽ വ്യവഹാരങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഇവർക്ക് വിജയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സ്വജന സഹായങ്ങൾ ഇവർക്ക് കിട്ടും. സ്വജനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനൊക്കെ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരും. വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രാ ഗുണമുണ്ടാകും. വിദേശത്ത് പോകാനായിട്ടൊക്കെ സാധിച്ചെന്ന് വരും. സൽകീർത്തി ഇവർക്കുണ്ടാകും. സൽകീർത്തിയോടൊപ്പം തന്നെ ബന്ധുക്കളിൽ നിന്നും ഗുണങ്ങളും ഇവർക്ക് കിട്ടും. ബന്ധുഗുണമുണ്ടാകും, കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും. ഗുണം മാത്രമല്ല, ചില ദോഷങ്ങളും ഉണ്ടാകാം. ധനനഷ്ടം ഉണ്ടാകാം. ധനപരമായി നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരും. സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള അവസരം ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. കലഹങ്ങൾ, അതായത് വാക്കുതർക്കങ്ങൾ, കലഹങ്ങൾ എന്നിവ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ മനോദുഃഖം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. സ്വജനങ്ങളുടെ വിയോഗമുണ്ടാകും. അതായത് അവർ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോവുകയോ അങ്ങനെയുള്ള ഒരു അകൽച്ചയോ ഒക്കെ വിയോഗം. വിയോഗം എന്ന് പറഞ്ഞാൽ മരണം എന്ന് മാത്രം വിയോഗത്തിന് പറയാൻ പറ്റില്ല. കാരണം അവർ നമ്മളിൽ നിന്ന് അകന്നു പോയാലും അത് വിയോഗം തന്നെ ഇല്ലേ, മരണപ്പെട്ടാലും വിയോഗം തന്നെ. അങ്ങനെ സ്വജനങ്ങളിൽ നിന്നും വിയോഗമുണ്ടാകും. ഇതെല്ലാം ഈ വർഷം കാർത്തിക നക്ഷത്രത്തിന് ഉണ്ടാകുന്ന പുതുവർഷ ഫലമാണ്. ദോഷശാന്തിക്കായിട്ട് ഇവർ, ഈ കാർത്തിക നക്ഷത്രക്കാർ, ശനീശ്വര പൂജയും വിഷ്ണുവിന് വഴിപാടുകളും നടത്തിയാൽ ഇവർക്ക് ദോഷശാന്തി കിട്ടും.